എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബന്ധു നിയമനങ്ങൾ റദ്ദാക്കാൻ ഒരുങ്ങി സിപിഐഎം. ആരോപണങ്ങൾ ഗൗരവമുള്ളതെന്ന് മുഖ്യമന്ത്രി. പാർട്ടി കൂട്ടായി തീരുമാനമെടുക്കും. സർക്കാരിന്റെ പ്രതിച്ഛായ തകർന്നെന്ന് വിഎസ്. ഇപി ജയരാജനെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷം. കേസെടുക്കുമോ എന്ന് വിജിലൻസ് പരിശോധിക്കുന്നു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നാടുനീള കരിങ്കൊടി. നിയമന വിവാദത്തിൽ സിപിഐഎമ്മിൽ ഉൾപോരു കനക്കുന്നു. വിഎസ് സർക്കാരിന്റെ കാലത്ത് മരുമകളെ സ്റ്റാഫിൽ നിയമിച്ചത് പിണറായിയോട് പറഞ്ഞിട്ടെന്ന് ശ്രീമതി ടീച്ചർ. പാർട്ടി അറിഞ്ഞിരുന്നില്ലെന്ന് പിണറായി. നടപടിയെടുത്തത് പ്രമോഷൻ വിവാദമായപ്പോൾ. പാർട്ടി പ്രവർത്തകരുടെ രൂക്ഷമായ പ്രതികരണങ്ങൾക്കൊടുവിൽ ശ്രീമതി ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ശ്വസനം സുഗമമാക്കാനുള്ള ചികിത്സ തുടരുന്നു. മന്ത്രിമാരുടെ വകുപ്പ് മാറ്റത്തിൽ ഇതുവരെ തീരുമാനമായില്ല. പ്രാർത്ഥനയോടെ തമിഴകം. തെരുവുനായ ശല്യം കേരളത്തിന്റെ സാമ്പത്തിക മേഖലയെ ബാധിച്ചുവെന്ന് ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി. അടിയന്തര നടപടിയെടുത്തില്ലെങ്കിൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കും. വന്ധ്യംകരണത്തിന് പുറമേയുള്ള നടപടികളും പരിഗണിക്കണം. ജയം തേടി കേരള ബ്ലാസ്റ്റേഴ്സ് ഡൽഹി ഡൈനാമോസിനെ നേരിടുന്നു. ആദ്യ പകുതി ഗോൾ രഹിതം. Duncan's does on in Engbart, Antonio German, they're all there. Is it too deep? No, it's well, the Doblas didn't come. And ഇൻഡോർ ടെസ്റ്റിൽ ഇന്ത്യക്ക് കൂറ്റൻ ഒന്നാം ഇന്നിംഗ് സ്കോർ. വിരാട് കോഹ്ലിക്ക് ഇരട്ട സെഞ്ചുറി. ബന്ധു നിയമന വിവാദത്തിൽ വ്യവസായ മന്ത്രി ഇ പി ജയരാജനെ കൈവിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഷയം ഗൗരവതരമായി കാണുന്നുവെന്നും ഉചിതമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം നിയമന വിവാദം സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചെന്ന വി എസിന്റെ നിലപാട് മുഖ്യമന്ത്രി തള്ളി. ഇതിനിടെ ഇ പി ജയരാജനെതിരെ പ്രതിപക്ഷ നേതാവ് നൽകിയ പരാതിയിൽ നിയമോപദേശം തേടാൻ വിജിലൻസ് തീരുമാനിച്ചു. വ്യവസായ മന്ത്രിയുടെ അനന്തരവൻ പി കെ സുധീറിനെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസിന്റെ എം ഡി ആയി നിയമിച്ചതിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന കാര്യം പരസ്യമായി സമ്മതിക്കും വിധമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന. ഉചിതമായ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉയർന്നു വന്ന പ്രശ്നങ്ങൾ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ്. ആ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യും, ഉചിതമായ തീരുമാനം എടുക്കുകയും ചെയ്യും. നിയമന വിവാദം ഗൗരവകരമായി പരിശോധിക്കണമെന്നായിരുന്നു ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ വി എസ് അച്യുതാനന്ദന്റെ പ്രതികരണം. ഗൗരവമായി അന്വേഷിച്ച് കുറ്റവാളികൾക്ക് എതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സർക്കാരിന്റെ പ്രതിച്ഛായ ബാധിച്ചു എന്ന ചോദ്യത്തിന് വി എസിന്റെ മറുപടി ഇങ്ങനെ. സർക്കാരിന്റെ പ്രതിച്ഛായക്ക് മോശം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇത്? വൈകുന്നേരം ആലപ്പുഴയിലും വി എസ് നിലപാട് ആവർത്തിച്ചു. എന്നാൽ വി എസിന്റെ നിലപാടിനെ തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. അത് യു ഡി എഫ് നേതാക്കന്മാർ പറയുന്ന കാര്യമാണല്ലോ. യു ഡി എഫ് അല്ല എൽ ഡി എഫ്, കോൺഗ്രസ് അല്ല സി പി ഐ. ഇതിനിടെ വ്യവസായ മന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ പരാതിയിൽ പ്രാഥമിക നടപടികൾ വിജിലൻസ് ആരംഭിച്ചു. അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാനാകുമെന്ന കാര്യത്തിൽ വിജിലൻസ് ഡയറക്ടറേറ്റ് നിയമോപദേശം തേടും. നിയമനം നടക്കാതിരുന്ന സാഹചര്യത്തിൽ കേസ് നിലനിൽക്കുമോ എന്ന കാര്യത്തിലും നിയമോപദേശം തേടാനാണ് വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശം. ഇ പി ജയരാജനെതിരായ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി വിജിലൻസ് ഡയറക്ടർ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും സൂചനയുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം. നിയമന വിവാദത്തിൽ പി കെ ശ്രീമതി ടീച്ചറെ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരുന്ന തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ മകന്റെ ഭാര്യയെ നിയോഗിച്ചത് പാർട്ടി സെക്രട്ടറിയുടെ അറിവോടെയാണെന്ന പി കെ ശ്രീമതി ടീച്ചറുടെ വിശദീകരണം തള്ളിയ മുഖ്യമന്ത്രി നിയമനം പാർട്ടി അറിഞ്ഞിരുന്നില്ലെന്ന് തുറന്നടിച്ചു. പ്രമോഷൻ നൽകിയപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്നും തുടർന്ന് അനുചിതമായ നടപടി പാർട്ടി എടുക്കുകയായിരുന്നുവെന്നും പിണറായി വ്യക്തമാക്കി. ബന്ധു നിയമന വിവാദം സംസ്ഥാനത്ത് കത്തിയാളുന്നതിനിടയിലായിരുന്നു പി കെ ശ്രീമതി കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് പേഴ്സണൽ സ്റ്റാഫിൽ മകന്റെ ഭാര്യയെ നിയമിച്ചതിനെ ന്യായീകരിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത്. 10 കൊല്ലം മുമ്പ് നടന്നത് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും മനസ്സ് പറയുന്നുവെന്ന് പറഞ്ഞ് നാടകീയ തുടക്കം. മന്ത്രിഭവനത്തിലെ തസ്തികകളിലേക്ക് 3 പേരെ മന്ത്രിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നിയമിക്കാമെന്ന് പാർട്ടി സെക്രട്ടറി അറിയിച്ചു. അനുമതി വാങ്ങി മകന്റെ ഭാര്യയെ നിയമിച്ചു. തുടർന്ന് പ്രൊമോഷൻ നൽകിയത് വിവാദമായപ്പോൾ പാർട്ടി നിർദ്ദേശപ്രകാരം രാജിവെപ്പിച്ചെന്നും ഫേസ്ബുക്കിലൂടെ പി കെ ശ്രീമതി വിശദീകരിച്ചു. ഒപ്പം അതിന് ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നില്ലെന്നും പറഞ്ഞുവെച്ചു. എന്നാൽ പോസ്റ്റിനെതിരെ സി പി ഐ എം കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ കടുത്ത എതിർപ്പുയർന്നതോടെ മണിക്കൂറുകൾക്കകം നാടകീയമായി പിൻവലിക്കപ്പെട്ടു. എന്നാൽ അനുമതി വാങ്ങിയാണ് നിയമിച്ചതെന്ന പി കെ ശ്രീമതിയുടെ വാദത്തെ അന്നത്തെ പാർട്ടി സെക്രട്ടറി കൂടിയായ പിണറായി വിജയൻ പൂർണ്ണമായും തള്ളി. മകന്റെ ഭാര്യയെ നിയമിക്കാൻ അനുമതി വാങ്ങിയിരുന്നില്ലെന്ന് വിശദമാക്കിക്കൊണ്ടായിരുന്നു പി കെ ശ്രീമതിയുടെ വാദത്തെ പിണറായി നിരാകരിച്ചത്. ടീച്ചറുമായി ബന്ധപ്പെട്ട ആ കാലത്തെ ആ പ്രശ്നത്തിൽ അവർ മകന്റെ ഭാര്യയെ നിശ്ചയിച്ചത് പാർട്ടിയോട് ആലോചിച്ചുകൊണ്ടായിരുന്നില്ല.
പാർട്ടിയുടെ അറിവോടെയായിരുന്നില്ല. പാർട്ടി അറിയേണ്ട കാര്യമില്ല. മകൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രൊമോഷൻ കൊടുത്തു, അപ്പോഴാണ് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് അനുചിതമായ ഒരു കാര്യമായി കണ്ടുകൊണ്ട് അത് റദ്ദ് ചെയ്യുകയും ചെയ്തു. അതാണ് ടീച്ചർ. പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉയർന്ന വിമർശനത്തിനൊപ്പം ഫേസ്ബുക്ക് പോസ്റ്റ് പ്രതിപക്ഷം ബന്ധു നിയമന വിവാദത്തിൽ ആയുധമാക്കാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടാണ് മണിക്കൂറുകൾക്കകം പി കെ ശ്രീമതിയെ തള്ളി രംഗത്ത് വരാൻ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ചതെന്നാണ് സൂചന. റിപ്പോർട്ടർ കോഴിക്കോട്. ഈ വിഷയത്തിൽ ശ്രീ എ വിജയരാഘവൻ, സി പി ഐ എം, ശ്രീ കെ സി ഉമേഷ് ബാബു, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ ഡീൻ കുര്യാക്കോസ്, ശ്രീ ഭാസുരേന്ദ്ര ബാബു എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ എ വിജയരാഘവൻ, ഗൗരവതരമായ വിഷയമാണ് ഉയർന്നു വന്നിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. പാർട്ടി കൂട്ടായി ആലോചിച്ച് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. പാർട്ടി കൂട്ടായി ആലോചിച്ചെടുക്കുന്ന തീരുമാനം ഇക്കാര്യത്തിൽ ഈ നിയമനങ്ങൾ റദ്ദാക്കുക എന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതിനപ്പുറത്ത് ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ പദവി ദുരുപയോഗം ചെയ്ത് സ്വജനപക്ഷപാതം നടത്തി എന്നുള്ളത് ഒരു നിയമപരമായ വിഷയം കൂടിയാണ്. അക്കാര്യത്തിൽ വിജിലൻസിന് മുൻപാകെ പരാതിയുണ്ട്. ഇ പി ജയരാജൻ അഴിമതി കേസിൽ പ്രതിയാകാൻ പോകുന്ന ഒരു സവിശേഷമായ സാഹചര്യത്തെ ഈ സർക്കാർ നേരിടുകയാണോ? എന്ത് പറയാൻ വയ്യ, നമുക്ക് പിന്നെ ഉയർന്നു വന്ന പ്രശ്നങ്ങളുടെ ആയി ബന്ധപ്പെട്ടതാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. അതിൽ നിയമനവുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഗവൺമെൻറ് ആ നിലയിൽ അത് പരിശോധിച്ച് ഉചിതമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിപ്പോൾ ആ നിയമനം അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്നില്ല. പിന്നെ ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായത് എന്നുള്ളത് ഒരു ഭാഗത്ത് ഗവൺമെൻറ് പരിശോധിക്കുമ്പോൾ തന്നെ പാർട്ടിയും ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുകയും ഇങ്ങനത്തെ കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യും. കാരണം പൊതുവേ ഗവൺമെൻറ്റിൻ്റെ ഒരു നല്ല ഇമേജ് ദുർബലപ്പെടുത്തണമെന്ന് നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആ നിലയിലുള്ള തകരാറുകൾ ഭാവിയിൽ വന്ന് ചേരാതിരിക്കത്തക്ക രൂപത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഉത്തരവാദിത്വവും പാർട്ടിക്കും. ഇതൊക്കെ ഒരു നടന്ന സംഭവങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഇത്തരം പരിമിതികൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ജാഗ്രതയും അത്യാവശ്യമാണെന്നുള്ള എല്ലാവർക്കും വ്യക്തമാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റിനെ കുറിച്ചും ഗവൺമെൻറ്റിനെ നയിക്കുന്ന പാർട്ടിയെക്കുറിച്ചും ജനങ്ങൾക്കുള്ള പ്രതീക്ഷയ്ക്കൊപ്പം നിന്നുകൊണ്ടുള്ള നടപടിക്രമങ്ങളിലാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലൊക്കെ നിയമപരമായ കാര്യങ്ങളൊന്നും യാതൊരു സംശയമില്ല. ആ നിലയിൽ പിന്നെ നിയമപരമായ സങ്കീർണതകളുടെ വിഷയത്തിലല്ല ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായും ധാർമ്മികമായ കുറേ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ള നിലയിൽ നമുക്കൊക്കെ ഉണ്ടാവേണ്ട ജാഗ്രതയെ സംബന്ധിച്ചാണ് ഈ വിഷയം നമ്മെ കൂടുതലായിട്ട് ഓർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആ നിലയിലുള്ള ഉത്തരവാദിത്വ ബോധത്തോടുകൂടി മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. പാർട്ടി സെക്രട്ടറിയും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ധാർമ്മിക പ്രശ്നം മാത്രമല്ലല്ലോ, അതൊരു നിയമപരമായ പ്രശ്നം കൂടിയാണ്. വിജിലൻസിന് മുൻപാകെ ഇക്കാര്യം എത്തുമ്പോൾ വിജിലൻസിന്റെ പരിശോധന ഫയലുകളിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഒരു കേസ് വന്നാൽ നടക്കുന്ന എല്ലാം നടക്കുമോ എന്നുള്ളതാണ് നമുക്കറിയാനുള്ളത്. ഇവിടെ മന്ത്രി നിയമിച്ചിരിക്കുന്ന, വ്യവസായ വകുപ്പിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിയമിച്ചിരിക്കുന്ന ചിലരുടെ നിയമനം ക്രമവിരുദ്ധമാണ് എന്നുള്ളത് വ്യക്തമാണ്. മതിയായ യോഗ്യതയില്ലാത്ത ഉള്ള നിയമനമാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇക്കാര്യം അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആന്റണിക്ക് മന്ത്രി രേഖാമൂലം നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമനം എന്നുള്ളത് കൂടി വ്യക്തമാകുമ്പോൾ വിജിലൻസിനെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ചുവപ്പ് കാർഡും മഞ്ഞ കാർഡുമായി രംഗത്തിറങ്ങിയ ഒരു വിജിലൻസ് ഡയറക്ടർ നമുക്കുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവിക നീതി അനുസരിച്ചാണെങ്കിൽ ഇവിടെ ഒരു ഗുരുതരമായ നിയമപ്രശ്നം ഉരുത്തിരിയുന്നുണ്ട്, ഒരു കേസ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പാർട്ടി ഒരു തീരുമാനമെടുത്ത് ഈ നിയമനം റദ്ദാക്കിയത് കൊണ്ട് മാത്രം കാര്യമാകുന്നില്ലല്ലോ. അതിനപ്പുറത്ത് ഒരു നിയമപ്രശ്നമായി ഇതിനെ പരിഗണിക്കുമ്പോൾ കേസ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നല്ലേ? അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം വെച്ചാൽ പിന്നെ ഇതില് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് വരുന്നത് സംബന്ധിച്ച് പൊതുവേ ഗവൺമെൻറ്റിൻ്റെ ഒരു ധാരണ ഉണ്ട്. അതനുസരിച്ച് ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. അതിലൊക്കെ ഉചിതമായ തരത്തിൽ മെച്ചപ്പെട്ട ഒരു പിന്നെ നമ്മളാകെ വരുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവും കേരളീയ സമൂഹത്തിന് ഇതിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഉൾക്കാഴ്ച എന്താണെന്നതിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ നിയമനങ്ങളും വരുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അതിൽ ഒരു ഒന്നോ രണ്ടോ നിയമനങ്ങളിൽ വന്നിട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ വരുമ്പോൾ അത് മനസ്സിലാവും അത് ആകെ പൂർത്തീകരിക്കുമ്പോൾ. ഇവിടെ പിന്നെ നിയമവിരുദ്ധം എന്ന് പറയാവുന്ന തരത്തിൽ നിയമലംഘനത്തിൻ്റെതായ ഒരു അംശം പരിശോധിച്ചോട്ടെ, അതൊന്നും ഒരു വിഷമമുള്ള കാര്യമില്ല. അതൊന്നിപ്പോൾ പിന്നെ അങ്ങനെയുള്ള
നിയമ വിരുദ്ധമായ ഒന്നും ഇതിലുണ്ടാവില്ല പക്ഷേ അതിനേക്കാൾ ഉപരി ഇതിലെ ധാർമ്മികമായ ഭാഗത്തിനാണ് പ്രാധാന്യമുള്ളത് മറ്റതൊക്കെ പിന്നെ നോക്കിയാൽ കാണാവുന്നതേ ഉണ്ടാവുള്ളൂ അതിലൊന്നൊരു വേവലാതിപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് മറ്റത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അതാണ് അക്കാര്യത്തിൽ താങ്കൾ കാണുന്നത് ശ്രീ കെ സി ഉമേഷ് ബാബു ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശ്രദ്ധിക്കുക ഉയർന്നു വന്ന പ്രശ്നം വളരെ ഗൗരവതരമാണ് പാർട്ടി ഇക്കാര്യത്തിൽ കൂട്ടായി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കും അതായത് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളെ ഗൗരവമില്ലാത്തതാണ് എന്ന് കണ്ട് തള്ളിയിട്ടില്ല അതിനെ നിരാകരിച്ചിട്ടില്ല അതിലൊരു നടപടിയും ഉണ്ടാകില്ല എന്ന നിലപാടില്ല ഒരർത്ഥത്തിലും ന്യായീകരിച്ചിട്ടില്ല അത്രയും ആശ്വാസകരമാണോ അത് അല്ല ന്യായീകരിക്കാനാവാത്തതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക അതൊരു പ്രധാന പ്രശ്നമാണ് പ്രത്യേകിച്ച് ഒരുപക്ഷെ ഒരു പാർട്ടി സെക്രട്ടറിക്ക് ന്യായീകരിക്കാനാവും ഒരു പാർട്ടി നേതാവിനെ ന്യായീകരിക്കാനാവും ഒരു കാഴ്ചക്കാരനൊരു പക്ഷേ ന്യായീകരിക്കാനാവും പക്ഷേ ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക മുഖ്യമന്ത്രിയായി ന്യായീകരിക്കാൻ പുറപ്പെട്ടാൽ മുഖ്യമന്ത്രി കൂടി ഉൾപ്പെടുന്ന ഒരു കച്ചവടമായി തീരും അത് അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നിലപാടിനകത്ത് അത് സ്വാഗതം ചെയ്യപ്പെടുന്ന വേണ്ട ഒരു നിലപാടാണെങ്കിൽ വാസ്തവത്തിൽ അങ്ങനെ അല്ലാത്തൊരു നിലപാടിന് മുഖ്യമന്ത്രിക്ക് മുമ്പിൽ യാതൊരു സാധ്യതയുമില്ല സാധ്യതയുണ്ടെങ്കിൽ രണ്ട് വ്യക്തികൾ CPM രണ്ട് നേതാക്കന്മാരെന്നുള്ള നിലയിലാണെങ്കിൽ ഈ സാക്ഷാൽ EP ജയരാജനെ പലവട്ടം രക്ഷിച്ച ഒരു പാർട്ടി സെക്രട്ടറി ആയിട്ടാണ് പിണറായി വിജയനെ ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ കണ്ടിട്ടുള്ളത് പഴയ എത്രയോ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പഴയ ലിസ്റ്റാക്കോയിൽ നിന്ന് വാങ്ങിച്ച പണത്തിൻ്റെ കഥ പഴയ ഈ പറയുന്ന വളരെ കുപ്രസിദ്ധമായിട്ടുള്ള ലോട്ടറിക്കാരനുമായിട്ടുള്ള ബോണ്ട് ഇടപാട് തുടങ്ങിയിട്ടുള്ള അനേകം ഞാൻ ഈ സമയത്ത് അത് എണ്ണി പറയാൻ ഒരാൾ കുഴപ്പത്തിൽ ചാടിയിരിക്കുമ്പോൾ അയാൾക്കെതിരായിട്ടുള്ള മുഴുവൻ ആരോപണങ്ങളും രാത്രി വന്നിരുന്ന ടെലിവിഷനിൽ പറയാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ വിജയരാഘവനെ പോലുള്ളവർക്ക് അറിയുന്നതാണ് എന്തൊക്കെ ആരോപണങ്ങളാണ് EP ജയരാജൻ കഴിഞ്ഞ കുറേക്കാലം കൊണ്ട് നേടി വച്ചിട്ടുള്ളതെന്ന് ആ ഓരോ ഘട്ടത്തിലും പിണറായിയാണ് EP ജയരാജനെ ന്യായീകരിക്കുകയും അദ്ദേഹത്തെ നിരന്തരമായി സംരക്ഷിച്ചു വരികയും അദ്ദേഹത്തിന് ഒരു പോർ ഏൽക്കാതിരിക്കുകയും അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയും അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുകയും ഇപ്പോൾ മന്ത്രിയാകുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അനേകം ദുരൂഹമായ ഇടപാടുകളുടെയും ഏർപ്പാടുകളുടെയും ഒരു തലസ്ഥാനമായിട്ട് കേരളത്തിൽ കരുതപ്പെടുന്ന ആരെയാണ് കാണേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളഞ്ഞ മാർഗങ്ങൾക്ക് ജയരാജനെ കാണാം എന്നുള്ളത് എല്ലാ മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും അറിയുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള ഒരാളെ സംരക്ഷിച്ചു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിയാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന പഴയ പാർട്ടി സെക്രട്ടറി പക്ഷേ മുഖ്യമന്ത്രി ആകുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് മുഖ്യമന്ത്രി അതിൽ പങ്കുപറ്റിയാൽ അദ്ദേഹത്തിൻ്റെ ഇമേജിന് തകരാറ് വരുന്നു മാത്രമല്ല അദ്ദേഹത്തിനത് നിയമപരമായി തന്നെ അദ്ദേഹം അതിൽ പങ്കുപറ്റി എന്ന് വരും അതുകൊണ്ട് അദ്ദേഹം കൈകഴുകുക ചെയ്യുന്നത് എല്ലാ ആളുകളും അങ്ങനെ കൈകഴുക ചെയ്തിട്ടുള്ളത് പക്ഷേ ഒരു വലിയ ചോദ്യം അപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ ഇത് പാർട്ടി ഒന്നും ആലോചിക്കാണ്ടാണോ CPMലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മന്ത്രിമാരുടെ സാമ്രാജ്യമാണ് ഓരോ വകുപ്പും അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാരിൽ നിന്നും UDFകാരിൽ നിന്നും ഇവർ അവകാശപ്പെട്ട വ്യത്യാസം എന്ത് വ്യത്യാസമാണ് ശരി ജേക്കബ് ജോർജ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ വരാൻ കഴിയുന്ന ദല്ലാൾമാരെക്കുറിച്ച് അവതാരങ്ങളെക്കുറിച്ച് സൂചന നൽകി മുഖ്യമന്ത്രിയായ ആളാണ് പിണറായി വിജയൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണം 4 മാസം പിന്നിടുമ്പോഴേക്ക് സ്വജനപക്ഷപാതത്തിൻ്റെതായ ആരോപണങ്ങൾ വേട്ടയാടുകയാണ് അത് കേവലം ഒരു നിയമനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഓരോരോ നിയമനങ്ങൾ വിവാദ വിഷയങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും ഈ സർക്കാരിനും മുഖ്യമന്ത്രിക്കും എന്ന് താങ്കൾ കരുതുന്നു ഗൗരവമായിട്ടാണ് കാണുന്നത് എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം ഗൗരവമായി കണ്ട് ഇതിൽ എടുക്കാൻ പോകുന്ന നടപടി എന്താണെന്നാണ് താങ്കൾ കരുതുന്നത് അഭിലാഷേ അത് ഗൗരവമായി എടുക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നത് തന്നെ ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ ബഹുമാനപ്പെട്ട ഉമേഷ് ബാബുവിൻ്റെ കൂട്ട് ഒരു ആൻറ്റി കമ്മ്യൂണിസ്റ്റ് അല്ല ഒരു ആൻറ്റി കമ്മ്യൂണിസ്റ്റുകാരൻ ഈ വിഷയത്തെ കാണുന്ന പോലെ അല്ല ഞാൻ കാണുന്നത് എനിക്ക് കോൺഗ്രസിനോടും CPMനോടും ഒരു സമദൂരത്തിൽ നിന്ന് കാണുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ആണ് ഞാൻ അതുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ പ്രതീക്ഷയുണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിലും എനിക്ക് ഇതേ പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ തെറ്റി പിണറായി വിജയനിൽ എനിക്കുള്ള പ്രതീക്ഷ തെറ്റും എന്ന് ഞാൻ കരുതുന്നില്ല അത് പിന്നീട് നമുക്ക് കാണാമല്ലോ ഇനി വരും ദിവസങ്ങളിൽ കാണാമല്ലോ പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് സാധാരണ ഒരു തുടക്കത്തിലുണ്ടാകുന്ന ഒരു പാകപ്പിഴ അതിനെ ഇത്ര കണ്ട് പർവ്വതീകരിക്കാനൊന്നുമില്ല മുഖ്യമന്ത്രി വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞു ഇത് പാർട്ടി അറിഞ്ഞതല്ല താൻ അറിഞ്ഞതല്ല
താൻ അറിഞ്ഞതല്ല. ശരിക്കും പറഞ്ഞാൽ അത് മുഖ്യമന്ത്രി അറിയേണ്ടിയിരുന്നു. മുഖ്യമന്ത്രിയെ അറിയിക്കാതിരുന്നത് തെറ്റ്. അങ്ങനെ അറിഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഇതിൽ ശക്തമായിട്ട് ഇടപെടും എന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ട് എന്റെ പ്രതീക്ഷ. കേരളവും അത് പ്രതീക്ഷിക്കുന്നു. ഇത് സാധാരണ ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യകാലത്തിൽ ഉണ്ടാകാവുന്ന ചില സാധാരണ വീഴ്ചയായി കാണാൻ സാധിക്കുമോ? ഒന്ന്, IAS ഉദ്യോഗസ്ഥർ ഇരിക്കേണ്ട കസേരയിലാണ് PK ശ്രീമതി ടീച്ചറുടെ മകനെ ഇരുത്താൻ ശ്രമിച്ചത് എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ യോഗ്യത ഇല്ലായ്മ, അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് അദ്ദേഹം വന്നത് എന്നുള്ള പ്രശ്നം, റിയാബ് മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ യാതൊരു യോഗ്യത, അതായത് ഈ പറയുന്ന യോഗ്യതാ മാനദണ്ഡങ്ങളിൽ പെടാതെ ഒരാൾ കയറി വരുന്നത് ചിറ്റപ്പന്റെ ശുപാർശ കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ. മറ്റ് നിയമനങ്ങളെക്കുറിച്ച്, ഇപ്പോൾ വിവാദമായിരിക്കുന്ന നിയമനങ്ങളെക്കുറിച്ച് എല്ലാം ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല, ചിലതിൽ മെറിറ്റുണ്ട്. പക്ഷേ വ്യവസായ വകുപ്പിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ താക്കോൽ സ്ഥാനങ്ങളിലേക്കാണ് ഇങ്ങനെയുള്ള നിയമനങ്ങൾ നടക്കുന്നത്. അതും ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അതിനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അത് ഇത്തിരി കുറഞ്ഞതാണ് എന്ന് കാണാനാകുമോ? അഭിലാഷ് ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, യോഗ്യത ഇല്ലാത്ത ഒരാൾ MD സ്ഥാനത്തേക്ക് വരുന്നു. ആ സ്ഥാനം IAS-കാർ ഇരിക്കേണ്ട സ്ഥാനമാണ്. ഇപ്പോൾ KSIDC-യുടെ ചെയർപേഴ്സൺ മാനേജിംഗ് ഡയറക്ടറായിട്ടിരിക്കുന്ന ഗീതാമാമാണ് അവിടെ KSIE-യുടെയും MD. ആ MD സ്ഥാനത്ത് നിന്ന് മുതിർന്ന, വളരെ പ്രഗത്ഭയായ, നല്ല പേരുള്ള IAS ഉദ്യോഗസ്ഥയായ ബീനാമാഡത്തിനെ മാറ്റിക്കൊണ്ടാണ് ഒരു പരിചയവുമില്ലാത്ത ഒരു പാർട്ടി നേതാവിൻ്റെ മകനെ നിയമിച്ചത് എന്നത് വസ്തുത. രണ്ടാമത്തത് ഇങ്ങനത്തെ നിയമനത്തിൻ്റെ അപാകത. തീർച്ചയായിട്ടും CPM എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് വലിയ തെറ്റായിട്ടാണ് കേരള സമൂഹം കാണുന്നത്. പ്രത്യേകിച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൽ ഇതുണ്ടാകാൻ പാടില്ല. ജനങ്ങൾ അത്രയ്ക്ക് ഒരു ഉയർന്ന പ്രതീക്ഷ പിണറായി സർക്കാരിൽ അർപ്പിച്ചിട്ടുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഗവൺമെൻറ്റിനെ കൊണ്ടുപോകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയ്ക്കും CPM നേതാവ് എന്ന നിലയ്ക്കും സർവോപരി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയ്ക്കും ബാധ്യസ്ഥനാണ്. ഇത് UDFന്റെ ഗവൺമെൻറ് അല്ല. UDFന് കുറച്ച് വീഴ്ചകൾ ജനങ്ങൾ വിട്ടുകൊടുക്കും, അതിനൊരു ലൈസൻസ് കൊടുക്കും. പക്ഷേ CPM-ന് അത് പ്രതീക്ഷിക്കാനാവില്ല. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ പോലും ഇത്തരം ഒച്ചപ്പാട്ടുണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും ഗൗരവമുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് കൈകാര്യം ചെയ്യാനുള്ള ശേഷി CPM നേതൃത്വത്തിനുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ അക്കം വിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. റൈറ്റ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ആദ്യം KSIE-യുടെ നിയമനമാണ് വിവാദമായതെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസവും ഓരോന്ന് എന്നുള്ള തരത്തിൽ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതം കണക്കെ ഈ സ്വജനപക്ഷപാത ആരോപണം CPIM-നെ വേട്ടയാടുകയാണ്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? അല്ല, ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷം അഭിലാഷേ മന്ത്രിമാരുടെ വകുപ്പിൽ ആയിരക്കണക്കിന് പോസ്റ്റുകളാണ് ഉള്ളത്. റീഫില് ചെയ്യുന്ന ആയിരക്കണക്കിന് പോസ്റ്റുകളാ, നൂറുകണക്കിനൊന്നുമല്ല. അതിനകത്ത് ഏറ്റവും അധികവും ഏറ്റവും എന്താ പറയാ ശ്രദ്ധാർഹവുമായ പോസ്റ്റുകൾ വ്യവസായ വകുപ്പിലാണ് വരുന്നത്, പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം. അതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നതാണ്. അവിടെ തന്നെ നൂറുകണക്കിന് പോസ്റ്റിൽ ഇപ്പോൾ വരുന്നത് രണ്ട് വിവാദ പോസ്റ്റിങ്ങുകളാണ്. ഇപ്പൊ തന്നെ ബന്ധു എന്താ അങ്ങനെ ഒരു കോയിനിങ് ഇപ്പം നിങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പം ഈ ബന്ധുക്കളെ നിയോഗിക്കുന്ന രീതിയിൽ ആ രണ്ടെണ്ണമാണ് വന്നിരിക്കുന്നത്, അത് വ്യവസായ വകുപ്പിൽ. അപ്പൊ ഒന്നിന് പുറകെ ഒന്നായി കുടത്തിനകത്തെ ഭൂതമൊന്നും ഇറക്കി വന്നിട്ടില്ല. വരുമ്പോൾ നമുക്കത് പരിശോധിക്കുക പോലും ചെയ്യാം. അപ്പം രണ്ടെണ്ണം വന്നിരിക്കുന്നു, അതിൽ ഒന്ന് റദ്ദ് ചെയ്തിരിക്കുന്നു. ഇതാണല്ലോ നമ്മുടെ ഇപ്പോഴുള്ള ഒരു ഒരു സ്റ്റാറ്റസ് കോ. ഇതിനാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ ഇഷ്യൂ ഗവൺമെന്റ് അറിഞ്ഞപ്പോൾ സത്യത്തിൽ ഈ പോസ്റ്റുകളിലേക്ക് ഇപ്പൊ വന്നിരിക്കുന്ന സുധീരൻ നമ്പ്യാരുടെ കാര്യത്തിൽ വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ പ്രായം പരിഗണിക്കപ്പെട്ടിട്ടില്ല. ക്വാളിഫിക്കേഷൻ, അദ്ദേഹത്തിന് എഞ്ചിനീയറിംഗ് ഡിഗ്രി വേണം എന്നത് പരിഗണിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ മുൻ പരിചയം, ഈ മൂന്ന് കാര്യങ്ങൾ പരിഗണിക്കപ്പെടാതാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പം അദ്ദേഹത്തിന് യോഗ്യതയില്ലാത്ത ഒരാളെ നിയോഗിച്ചു, ഇതാണ് പ്രശ്നം. അപ്പം അതിന് അഴിമതിയല്ല, സ്വജനപക്ഷപാതമാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ അതിനെ സംബന്ധിച്ച് സർക്കാർ എന്ത് നിലപാടെടുത്തു? ഈ ഗവൺമെന്റ് കസ്റ്റോഡിയൻ മുഖ്യമന്ത്രി എന്നൊക്കെ പിണറായി വിജയനാണ്. അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാട് അത് റദ്ദാക്കി എന്നുള്ളതാണ്. അപ്പം ഗവൺമെന്റിനെ സംബന്ധിച്ച് അത് പരിഹരിച്ചിരിക്കുന്നു ആദ്യത്തെ ആക്ഷേപം. ഇനി മറ്റൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്.
അല്ല, ഇതില്ല ഒന്ന് രണ്ട് എന്നുള്ളതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അതിനു മുൻപ് ഈ അഴിമതിയല്ല സ്വജനപക്ഷപാതം എന്ന് പറയുമ്പോൾ അഴിമതിയും സ്വജനപക്ഷപാതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അഴിമതി നിരോധന നിയമം തന്നെ സ്വജനപക്ഷപാതത്തെ അഴിമതിയുടെ അതേ കാറ്റഗറിയിൽ അതേ കുറ്റമായി ആണ് പറയുന്നത്. സ്വന്തം പദവി ഉപയോഗിച്ച് തനിക്കോ മറ്റൊരാൾക്കോ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അഴിമതിയാണ്. ആ അർത്ഥത്തിൽ ഇപ്പോൾ അഴിമതി ആരോപണ വിധേയനാണ് ഇ പി ജയരാജൻ. വിജിലൻസിന് മുൻപിൽ പരാതിയുണ്ട്, അവർ കേസുമായി മുന്നോട്ട് പോകുമോ എന്നറിയില്ല, പക്ഷേ വേണമെങ്കിൽ അഴിമതി കേസിൽ പ്രതിയാകാം. അഭിലാഷേ, അക്കാര്യം നമുക്ക് മുൻ അനുഭവങ്ങൾ ഉണ്ടല്ലോ. ആ മുൻ അനുഭവങ്ങളിൽ അഴിമതി എന്ന് പറയുന്നത് ആ അതിന്റെ വ്യവഹാര തലം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റിയുടെ ഭാഗമായി പണമായോ അല്ലെങ്കിൽ വസ്തുക്കളായോ എന്തെങ്കിലും നേട്ടമുണ്ടാക്കിയോ എന്ന് പരിശോധിക്കപ്പെടും. സ്വജനപക്ഷപാതത്തിൽ അത് വരുന്നുണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴും അത് അഴിമതിയിലേക്ക് നമുക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടുവരാം, അത് പരിശോധിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല അതിനെ സംബന്ധിച്ച് നിയമോപദേശത്തിലേക്ക് വിശ്വസ്തനായ അല്ലെങ്കിൽ മലയാളികൾക്ക് വിശ്വസ്തനായ പിന്നെ വിജിലൻസ് ഡയറക്ടർ പോയിട്ടുമുണ്ട് എന്ന് പറയുമ്പോൾ വിജിലൻസ് അക്കാര്യത്തിൽ അന്വേഷണം തുടങ്ങി, മുഖ്യമന്ത്രി ഇടപെട്ട് റദ്ദാക്കി, ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞപ്പം നമ്മൾ ഒരു അപാര അഴിമതി കാണിച്ച സർക്കാർ എന്ന നിലയ്ക്ക് ഇതിനെ സമീപിക്കുമ്പം അത് വസ്തുതാപരമല്ല, അത് ഏത് ചാനലിന്റെ ഭാഗത്താണ്. ശരി, അതാണ് അക്കാര്യത്തിലെ താങ്കളുടെ പോയിന്റ്. അഴിമതി ഇവിടെ സ്വജനപക്ഷപാതത്തിന്റെ പരിധിയും അളവും എത്രത്തോളം എന്നുള്ളതിലേക്ക് നമുക്ക് പോകാം. ശ്രീ എ വിജയരാഘവൻ, ഇതിപ്പോൾ കെ എസ് ഐ എം ഡി ആയി പി കെ സുധീരനെ നിയമിച്ച കാര്യം മാത്രമല്ല, ക്ലേസ് ആൻഡ് സെറാമിക്സിലെ ദീപയുടെ നിയമനം, കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്ക് എം ഡി ആയി സൂരജ് രവീന്ദ്രനെ നിയമിച്ചത്, കിൻഫ്ര അപ്പാരൽ പാർക്കിൻ്റെ ജി എം ആയി ജീവാനന്ദനെ നിയമിച്ചത്, കിൻഫ്രയുടെ എം ഡി ആയി ഉണ്ണികൃഷ്ണനെ നിയമിച്ചത്, ഹൈക്കോടതിയിലെ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായി പിണറായി വിജയൻ്റെ ഭാര്യാ സഹോദരി പുത്രൻ ടി നവീനെ നിയമിച്ചത്, കണ്ണൂർ വിമാനത്താവളത്തിൽ കെ കെ ശൈലജ ടീച്ചറുടെ മകന് ലഭിച്ചിട്ടുള്ള നിയമനം, ഇങ്ങനെ ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്ന് പൊതു ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തകർ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും അവരുടെ രോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ ഈ നിയമനക്കാര്യത്തിലടക്കം കൃത്യമായൊരു മാനദണ്ഡം രൂപീകരിക്കുകയും അക്കാര്യത്തിൽ മന്ത്രിമാർക്ക് ജാഗ്രതയ്ക്ക് നിർദ്ദേശം കൊടുക്കുകയും ഒക്കെ ചെയ്തതാണല്ലോ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയും മറ്റ് ഘടകങ്ങളും, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അല്ല, ഇതിൽ ഈ വാദത്തെ എങ്ങനെ അംഗീകരിക്കുക? സി പി ഐ എമ്മിൻ്റെ ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ്റെ കുടുംബാംഗങ്ങൾ കൂലിയിടത്തും ജോലി കൊടുക്കാൻ പാടില്ല എന്നൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല, അത് വേറെ കാര്യം. നമ്മൾ ഓരോന്നിനും അതിൻ്റേതായ ഒരു രീതിയുണ്ട്. ഇപ്പോൾ ഒരു അർഹനായ ഒരാളുണ്ട്, അത് സി പി എം നേതാവിൻ്റെ മകനായി, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പദവിയും കൊടുക്കാൻ പാടില്ല എന്നൊന്നും അത് അംഗീകരിക്കാനേ പറ്റില്ല. അതിട്ട് അത് രാജ്യത്ത് ഏത് ന്യായം വെച്ചിട്ട് അത് പറയാം? നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു എല്ലാം സി പി ഐ എമ്മിൻ്റെ നേതാക്കളുടെ മക്കൾക്കാണോ? കേരളത്തിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ജോലി കൊടുത്തപ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കളുടെ മക്കളെ നോക്കിയിട്ടാണോ? അങ്ങനെയൊന്നും നടക്കില്ല, അങ്ങനെ ചെയ്യില്ല. എന്നാൽ ഒരു അർഹനായ ഒരാളുണ്ട്, അയാൾക്ക് യോഗ്യതയുണ്ട്, സ്വാഭാവികമായിട്ടും ചെയ്യാം. യോഗ്യതകൾ ഇവിടെ എല്ലാ യോഗ്യതയും ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർക്കാണെന്നൊന്നും കരുതണ്ട, അങ്ങനെയായിട്ടും അല്ലേനും. എല്ലാ സ്ഥാപനങ്ങളുടെയും തലപ്പത്തിരിക്കേണ്ടവരെല്ലാം ഐ എ എസ് ആരാണെന്നും ഐ എ എസുകാർ സർവവിജ്ഞാനത്തിൻ്റെയും ഉടമസ്ഥന്മാരാണെന്നും പറഞ്ഞാൽ അതൊന്നും ശരിയല്ല. പലതിലും നമ്മൾ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥന് താൽക്കാലികമായി മൂന്നോ നാലോ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് വെക്കുക എന്ന നിലയും നമ്മൾ കാണാറുണ്ട്. അവർ ഒരു മണിക്കൂറൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇരിക്കുക. ഇവിടുത്തെ പ്രശ്നം ആ വിഷയങ്ങളല്ല, അതൊക്കെ അർഹതയുണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവിൻ്റെയോ പ്രവർത്തകൻ്റെയോ മകനാവുന്നത് ആ അർഹതയിൽ ഒരു കുറവർഹതയായിട്ടൊന്നും നമുക്ക് കൂട്ടാൻ പറ്റില്ല. പക്ഷെ അതല്ല പ്രശ്നം. ഇത് നമ്മളുടെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ ചിലത് എല്ലാം ഒരേ പട്ടികയിലിട്ട് എണ്ണീറ്റ് ഒന്നും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇപ്പോൾ പിന്നെ ഒരിടതുപക്ഷക്കാരനാവുക എന്നത് ഒരു ജോലി കിട്ടുന്നതിലുള്ള അനർഹതയായിട്ട് മാറുക എന്നൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അതേസമയം നമ്മുടെ പൊതുസമൂഹം സൂക്ഷിക്കുന്ന, ഇടതുപക്ഷത്തു നിന്ന് പ്രതീക്ഷിക്കുന്ന ഉന്നതമായ ചില മൂല്യങ്ങളുണ്ട് അവിടെ, അത് വേറെയാണ് പ്രശ്നം. ആ വിഷയങ്ങൾ വരുമ്പോൾ വളരെ ജാഗ്രതയോടു കൂടിയാണ് നമ്മൾ ഇടപെടുന്നത്. ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാം, അത് വിമർശനത്തിന് വേണ്ടി പറയുന്നതാണ്, മറ്റേതല്ല. നമുക്ക് ഈ സമൂഹം ഇടതുപക്ഷക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പൊതുവായ മൂല്യബോധമുണ്ട്, അത് ഞാനത് നിരാകരിക്കുന്നില്ല. ഞങ്ങൾ യു ഡി എഫ് അല്ല, അല്ലെങ്കിൽ ഞങ്ങളൊരു പുരുഷ രാഷ്ട്രീയ പാർട്ടി പോലെയല്ല, ഞങ്ങൾ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ജനം പ്രതീക്ഷിക്കുന്നത്. ഇവർ മാതൃകാപരമായി പ്രവർത്തിക്കണം, സമൂഹത്തിൽ ഇവർ മാതൃകകളായിരിക്കണം, ഇവരെ തെറ്റുകൾ പറ്റാതിരിക്കേണ്ട ജാഗ്രത ഉണ്ടാവണം. അതിൽ ആ ജനങ്ങളുടെ പൊതുസമൂഹത്തിൻ്റെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള ധാരണയെ ഞാൻ നിരാകരിക്കുന്നില്ല. അതിൽ വരുന്ന വീഴ്ചയോടുള്ള തീവ്ര വിമർശനം വന്നാൽ അതിനെയും നമുക്ക് നിരാകരിക്കാൻ കഴിയില്ല. നേതാവിന്റെ മകനായി പോയി എന്നുള്ളത് കൊണ്ട് യോഗ്യനായ ഒരാൾക്ക് അർഹതപ്പെട്ട ഒരു ജോലി കിട്ടുന്നത് എങ്ങനെയാണ് വിമർശിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്ന ഒരു ചോദ്യം. അങ്ങനെ ഒരു വിഷയം ഈ നിയമന കാര്യങ്ങളിലുണ്ടോ?
അല്ല ബഹുമാനപ്പെട്ട വിജയരാഘവൻ പറയുന്നത് കേട്ടാൽ തോന്നും അദ്ദേഹത്തിൻ്റെ എല്ലാ വാദങ്ങളും ഞാൻ അംഗീകരിക്കാം. പക്ഷേ ഇടതുപക്ഷ ഗവൺമെൻറ് മാത്രമല്ല ഈ നാട് ഭരിച്ചിട്ടുള്ളത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ഒരു വിവാദം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇപ്പോൾ പ്രശ്നം അതല്ലല്ലോ. ഇവിടെ അഴിമതി വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി അധികാരത്തിൽ വന്നു എന്നവകാശപ്പെട്ട ഇടതു മുന്നണി 100 ദിവസം പൂർത്തിയായപ്പോഴാണ് ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, അഞ്ജു ബോബി ജോർജിൻ്റെ സഹോദരൻ അജിത് മാർക്കോസ് അദ്ദേഹം അഖിലേന്ത്യാ തലത്തിൽ തന്നെ കോച്ചാകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ യോഗ്യതകളും നേടിയിട്ടുണ്ട് എന്നിരിക്കെ അഞ്ജുവിൻ്റെ സഹോദരനായി പോയി എന്നതിൻ്റെ പേരിൽ അഞ്ജുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച ഇ.പി. ജയരാജനാണ് ഇന്ന് ഈ വിവാദത്തിൽ ഒന്നാം സ്ഥാനത്ത് വന്നു നിൽക്കുന്നത്. ഇവിടെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയും ഇ.പി. ജയരാജനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ പി.കെ. ശ്രീമതിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാം. അതിനെ ഒന്ന് തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊരു വിധത്തിലാക്കാൻ ഇനി ആര് ശ്രമിച്ചാലും അതൊന്നും നടപ്പാകാൻ പോകുന്ന കാര്യങ്ങളല്ല. സി.പി.ഐ.എമ്മിൻ്റെ ഏറ്റവും ശക്തി ദുർഗമായി നിൽക്കുന്ന കണ്ണൂർ ലോബിയുടെ വക്താക്കളായ, അല്ലെങ്കിൽ കണ്ണൂർ ലോബി എന്നറിയപ്പെടുന്ന നേതാക്കന്മാരാണ് ഇവരൊക്കെ തന്നെ. എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പി.കെ. ശ്രീമതി എം.പി. ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയത്? ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തായിരുന്നു? അതോടുകൂടി മുഖ്യമന്ത്രിയുടെ മുഴുവൻ ഇമേജ് എന്നൊക്കെ പറയുന്നത് ഏതർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ മുഴുവൻ മൂടുപടവും പോയി, മുഖം അഴിഞ്ഞു വീഴുകയായിരുന്നു. പിണറായി വിജയൻ അറിയാതെ ഒരു ഈച്ച അനങ്ങില്ല എന്ന കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത്? അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്തായിരുന്നു? സെക്രട്ടേറിയറ്റ് മുഴുവൻ അടക്കി ഭരിക്കുന്ന, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ഒരു ഇല അനങ്ങിയാൽ ഉദ്യോഗസ്ഥരുടെ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഏത് വിധത്തിലായിരുന്നു? അപ്പോൾ അഴിമതി എന്ന് പറഞ്ഞാൽ ഞാനത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഇനി അതല്ലെങ്കിൽ അത് ഞാൻ അനുവദിക്കില്ല എന്ന് പ്രസ്താവന ഇറക്കിയ മുഖ്യമന്ത്രി ഇത്രമാത്രം ദുരവസ്ഥയിലേക്ക് തള്ളപ്പെട്ടത് എങ്ങനെ? രാവിലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധിച്ച് കാണും. കഴിഞ്ഞ വി.എസ്. സർക്കാരിന്റെ കാലത്ത് നടത്തിയിട്ടുള്ള നിയമനങ്ങളെ സംബന്ധിച്ച് പാർട്ടി തീരുമാനിച്ച് സെക്രട്ടറി എന്നെ അറിയിച്ച കാര്യം ഞാൻ നടപ്പാക്കുകയായിരുന്നു, അതിന് സെക്രട്ടറിയിൽ നിന്ന് അനുവാദം വാങ്ങിയിരുന്നു എന്ന് ഖണ്ഡിതമായി ശ്രീമതി ടീച്ചർ വ്യക്തമാക്കുന്നു. വൈകുന്നേരം മുഖ്യമന്ത്രി പാർട്ടി അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടേയില്ല, പ്രമോഷൻ വിവാദമായി, അപ്പോഴാണ് പാർട്ടി അറിഞ്ഞത്, അപ്പോൾ തന്നെ പാർട്ടി അത് തിരുത്തുകയും ചെയ്തു എന്ന് വിശദീകരിക്കുന്നു. സാധാരണഗതിയിൽ സി.പി.ഐ.എമ്മിൽ, വിശേഷിച്ച് നല്ല ഉരുക്ക് സംഘടനാ ചട്ടക്കൂടുള്ള കണ്ണൂർ പോലെയുള്ള ഇടങ്ങളിലെ പാർട്ടിയിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകാത്തതാണ്. പരസ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന പതിവ്. മുൻപ് വി.എസ്.ഉം പിണറായിയും തമ്മിൽ ഉണ്ടായിട്ടുള്ളതുപോലെയുള്ള കാര്യങ്ങളല്ലല്ലോ. ആ അർത്ഥത്തിൽ ആ നിലയ്ക്കുള്ള സ്റ്റേച്ചറുള്ള ആളല്ല പി.കെ. ശ്രീമതി ടീച്ചറും. പക്ഷേ എന്നിട്ടും ഒരു പൊതുവേദിയിൽ അഭിപ്രായം പറയുന്നു, അതിനെ മുഖ്യമന്ത്രി തിരുത്തുന്നു. കൗതുകം തോന്നുന്നുണ്ടോ താങ്കൾക്ക്? തീർച്ചയായിട്ടും സി.പി.എം പോലെ ഒരു പാർട്ടിയിലെ ഇത്തരം കാര്യങ്ങൾ നടക്കും എന്ന് പ്രതീക്ഷിക്കുക വയ്യ. അതിലിപ്പോൾ ആരാണ് ശരി പറഞ്ഞത്, ആരാണ് സത്യം പറഞ്ഞത്, ശ്രീമതി ടീച്ചറാണോ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ എന്നുള്ളത് ഒരുപക്ഷേ വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാകും. എന്തൊക്കെയാണെങ്കിലും അന്നത്തെ കാര്യങ്ങളും ഇപ്പോൾ വരുന്നത് തീർച്ചയായിട്ടും അത് സി.പി.എമ്മിന് ഒരിക്കലും ഭൂഷണമല്ല. ശ്രീമതി ടീച്ചർ ആ കാര്യം എന്തുകൊണ്ട് പൊക്കിക്കൊണ്ട് വന്നു, ഒരുപക്ഷെ സ്വയം ന്യായീകരിക്കാനാവും. ശ്രീമതി ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് ശ്രീമതി ടീച്ചറുടെ ഒരു മകനാണെന്ന കാര്യം കൂടി ഓർക്കുക, അതാണ് അതിൻ്റെ ഒരു ഗ്രാവിറ്റി കൂട്ടുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആയിരിക്കണം ശ്രീമതി ടീച്ചർ ഇങ്ങനെ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അറിഞ്ഞിട്ട് തന്നെയാണ് നിയമനം നടത്തിയത് എന്ന് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും സി.പി.എം ഇതുപോലെ ഒരു പ്രതിക്കൂട്ടിലാകുന്നത് അത്ര ഭൂഷണമായ കാര്യമല്ല. ഈ സ്വജനപക്ഷപാതം എന്ന് പറയുന്നത് പോലും അതും ഒരു അഴിമതിയുടെ ഗണത്തിൽ വരും. ബഹുമാനപ്പെട്ട വിജയരാഘവൻ പറയുന്നത് അർഹരായവർ പാർട്ടിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അർഹത അതിൻ്റെ മാനദണ്ഡം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മേധാവികളെ നിയമിക്കുന്നതിന് സംസ്ഥാന സർക്കാരിനൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡപ്രകാരം അപേക്ഷ അയക്കണം. അപേക്ഷയിൽ വിദ്യാഭ്യാസ യോഗ്യതയും മുൻപരിചയും ഒക്കെ കാണിച്ചിരിക്കണം. അതിന് സുതാര്യമായ ഒരു തിരഞ്ഞെടുപ്പ് രീതിയുണ്ട്. അത് മത്സരത്തോടുകൂടി നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് രീതിയാണ്. ആ രീതി അനുസരിച്ചാണോ ഈ നിയമനങ്ങൾ നടത്തിയിരിക്കുന്നത് എന്ന് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. അതിൽ തെറ്റുണ്ടെങ്കിൽ അത് സമ്മതിക്കാനും ഗവൺമെൻറ് തയ്യാറാവണം. തീർച്ചയായിട്ടും അങ്ങനെ തയ്യാറാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ നമ്മുടെ പൊതുജനമധ്യത്തിൽ വന്നിരിക്കുന്ന ചില നിയമനങ്ങളിൽ അപാകതയുണ്ട്. അതാണ് ഇപ്പോൾ സംസാര വിഷയമായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന് സർക്കാർ സമൂഹത്തോട് മറുപടി പറയേണ്ടതുണ്ട്. ശ്രീ കെ.സി. ഉമേഷ് ബാബു, ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനിയിപ്പോൾ അത് തിരുത്താനുള്ള അവസരം എന്ന നിലപാട് സി.പി.ഐ.എം എടുത്താൽ
സിപിഐഎമ്മിന്റെ ഭൂരിഭാഗം നേതാക്കളും ഈ വിഷയങ്ങളെ ന്യായീകരിക്കുകയോ ഇത് ന്യായീകരിക്കപ്പെടേണ്ടതാണെന്ന് കരുതുകയോ ചെയ്തിട്ടില്ല. രാഷ്ട്രീയമായി എന്തെങ്കിലും പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നൊക്കെ നമുക്കറിയാം. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഈ നിയമനം റദ്ദാക്കാനും അതിനുശേഷമുള്ള നടപടിക്കും ഇനീഷ്യേറ്റീവ് ഉണ്ടാകുന്നത്. അതിനിടയിലാണ് ശ്രീമതി ടീച്ചർ മുഖ്യമന്ത്രിയെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നിലപാട് എടുക്കുന്നതും. ആ അർത്ഥത്തിൽ മോശം പ്രവണതകളെ ഇല്ലാതാക്കാൻ ഇല്ലായ്മ ചെയ്യാൻ പിണറായി വിജയൻ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നു എന്ന് കാണണോ? അല്ല, വിമർശനം ഉന്നയിക്കുന്നവരെ ഇഷ്ടമില്ലായ്മ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ എന്നൊക്കെ ബിരുദം ചാർത്തി കൊടുക്കുന്ന പത്രപ്രവർത്തകർ തങ്ങൾ പറയുന്നതിൽ വൈരുദ്ധ്യം എങ്ങനെയാണ് പരിഹരിക്കുകയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അതാണ് പ്രശ്നം. കാരണം ഇത് ലോകം കേൾക്കുന്നുണ്ട്. അതാണ്, ഇഷ്ടമില്ലാത്തവരെ നിങ്ങൾക്ക് വേറെ പേര് വിളിക്കാം, പക്ഷേ നിങ്ങൾ പറയുന്ന ലോകം കേൾക്കുന്നുണ്ട്. കാരണം ഇന്ന് രാവിലത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു നിലപാടുണ്ട്, അതിനെ തള്ളിക്കളഞ്ഞ മുഖ്യമന്ത്രിയുടെ നിലപാടുണ്ട്. എൻ്റെ അറിവിൽ അതാണ്, ഞാൻ എനിക്ക് എന്ത് ബിരുദമുണ്ടായിരുന്നാലും എൻ്റെ അറിവിൽ കേരളത്തിലെ CPM ഏറ്റവും മുതിർന്ന രണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. കാരണം വിജയരാഘവനെങ്കിലും സമ്മതിക്കും, CPM പരമോന്നത നേതൃസമിതിയാണ് കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുന്നത്. അതിലെ രണ്ട് സീനിയർ അംഗങ്ങളാണ് ഈ രണ്ട് മലയാളികൾ. ഈ രണ്ട് പേര് രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഇതിൽ ഒന്നേ ശരിയാവുന്നു, ജേക്കബ് ജോർജിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കണം, അതാണ് യുക്തി. ഇതിൽ ഒന്നുകിൽ ശ്രീമതി ടീച്ചർ പറയുന്നതാണ് 10 കൊല്ലം മുമ്പത്തെ സത്യം, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള സത്യം, അല്ലെങ്കിൽ പിണറായി പറയുന്നതാണ് സത്യം. അപ്പോൾ ഇത് രണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഇത് എങ്ങനെയാണ് ന്യായീകരിക്കുക നമ്മൾ? ഇത് എവിടുന്നാണ് ഇതിൻ്റെ യുക്തി നമ്മുടെ മാധ്യമപ്രവർത്തകർ തിരിച്ചെടുക്കുക? ഇതിലേതാണ് ശരിയെന്നാണ് ലോകം തീരുമാനിക്കുക? ഇത് ഒരു പാർട്ടി ചെന്നുപെട്ടിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായ, അതേ ഞങ്ങൾ ഉന്നയിച്ചു പോന്നിട്ടുള്ള ഉദ്ദേശകങ്ങളായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് സ്വയം വിളിക്കുന്ന ഒരു പാർട്ടി എത്തിച്ചേർന്നിട്ടുള്ള നിയോ ലിബറൽ സേവ ഉണ്ടാക്കി തീർക്കുന്ന, നിയോ ലിബറൽ സേവ എന്ന് പറഞ്ഞാൽ എല്ലാം തനിക്കിരിക്കട്ടെ എന്നാണ്. അതാണ്, അതാണ് നിയോ ലിബറലിസം ലോകത്ത് കൊണ്ടുവന്നിട്ടുള്ള മാറ്റം, വരേണ്യത ഉണ്ടാക്കുക. അതുകൊണ്ട് വരേണ്യതയുടെ ഭാഗമായി വരുന്ന കാര്യമാണ് എല്ലാം എൻ്റെ വീട്ടിലേക്ക് വരട്ടെ എന്നാണ് ലഘൂകരിച്ചു പറഞ്ഞാൽ, മനഃശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷനിസ്റ്റ് തന്ത്രം ഉപയോഗിച്ചാൽ ഇതിൻ്റെ യുക്തി എന്ന് പറയുന്നത് എല്ലാം എൻ്റെ വീട്ടിലേക്ക് വരട്ടെ എന്നാണ്. അത് 10 കൊല്ലം മുമ്പ് മകൻ്റെ ഭാര്യയെ കുക്കായി വെച്ച് പ്രമോഷൻ കൊടുക്കുമ്പോഴും ഇപ്പോഴും മകനെ വളഞ്ഞ മാർഗത്തിൽ KSI എന്ന് പറയുന്ന, KSI എന്ന് പറയുമ്പോൾ ഒരു വലിയ കുഴപ്പമുണ്ട്. എന്തുകൊണ്ട് KSIയിലേക്ക് EP ചേരാതെ ഇങ്ങനെ ഒരാളെ കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, KSI എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം കേരളത്തിൽ എന്ത് ഓപ്പറേഷൻസാണ് നടത്തുന്നത് എന്ന കാര്യവും കൂടി അറിയണം. അത് മാധ്യമപ്രവർത്തനത്തിൻ്റെ മൗലികമായ ചുമതലയാണ്, ഞങ്ങളെ പോലുള്ള ആളുകളുടെ ചുമതല മാത്രമല്ല. കേരളവും ഗൾഫും അടങ്ങുന്ന വലിയ ഒരു ധനസാമ്രാജ്യമുണ്ട്, അഭേദ്യമായിട്ടുള്ള ധനസാമ്രാജ്യം. ഈ ഇത് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം, ഏത് പത്രപ്രവർത്തകനും അറിയേണ്ടതാണ്. ഉപരിതലത്തിലെ വ്യാപാരങ്ങൾ മാത്രമല്ല അധോതല വ്യാപാരങ്ങളും നടന്നു പോരുന്ന ഒരു കോൺഗ്ലോമറേറ്റാണ് ഈ ഗൾഫും കേരളവും എന്ന് പറയുന്നത്. ഇതിൻ്റെ നടുവിലെ വളരെ പിവട്ടലായിട്ടുള്ളൊരു സ്ഥാപനമാണ് KSI. അവിടെ വളരെ വിശ്വസ്തം വേണം. അവിടെ ബീന എന്ന് പറയുന്ന ISകാരി ഇരുന്ന പോലെ വളരെ വിശ്വസ്തം വേണം. വിശ്വസ്തത നീട്ടിയെടുത്താൽ മനഃശാസ്ത്രം പറയും വീട്ടുകാരനെ മാത്രമേ അവസാനം വിശ്വസിക്കാൻ പറ്റൂ. അത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിയുടെ അങ്ങേ അറ്റത്തെ ഗതികേടാണ്. പാർട്ടി സഖ വിശ്വസ്തനല്ല, പാർട്ടി സഖാവായ ഉദ്യോഗസ്ഥൻ വിശ്വസ്തനല്ല, പാർട്ടി സഹയാത്രികൻ വിശ്വസ്തനല്ല, വീട്ടുകാരൻ മാത്രമാണ് വിശ്വസ്തനെന്ന് വരുമ്പോൾ അതേക്കാൾ കവിഞ്ഞ ധാർമ്മികമായ ഒരു ഗതികേടിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെന്നുപെടാനില്ല എന്ന് മാത്രമേ ഈ രാത്രി എനിക്ക് വളരെ വിനയത്തോടെ ചൂണ്ടിക്കാണിക്കാനുള്ളൂ. റൈറ്റ്. ശ്രീ വിജയരാഘവൻ, അങ്ങേയറ്റം ഗുരുതരമായ ഒരു ആരോപണം കൂടിയാണത്. സ്വന്തക്കാരനെ അവിടെ വെച്ചത് മറ്റു ചില ലക്ഷ്യങ്ങൾ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്ന് തന്നെ പറയാം, അതുകൂടി മുന്നിൽ കണ്ടാണ് എന്നും ആരോപണം വരുന്നു. ഇപ്പോൾ മാറ്റിയെങ്കിൽ പോലും ഇങ്ങനെ ഒരു നിയമനം നടത്താനുള്ള ഉദ്ദേശം അതായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊന്ന്, ഇന്നിപ്പോൾ രണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഒരു കാര്യം രണ്ട് തരത്തിലാണ് പറയുന്നത്, തികച്ചും വ്യത്യസ്തമായ തലത്തിൽ. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഒരു ഇടതുപക്ഷ പാർട്ടി, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന്. ഇതിൽ തത്വശാസ്ത്ര സിദ്ധാന്തത്തിൻ്റെയും താർക്കിക വിഷയങ്ങൾ വരുന്നില്ല. ഇത് വസ്തുതകളാണ് നമ്മുടെ മുന്നിൽ. ആ വസ്തുതകൾ വെച്ചുകൊണ്ടേ നമ്മളിതിനെ കാണാവൂ. ഒന്നിനെയും നമ്മൾ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ പരിധിയും വ്യാപ്തിയും മറ്റ് അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുപോയി സ്ലാൻഡറിങ് നടത്തരുത്. അത് ശരിയായ ഒരു സമീപനം. മുന്നിലിരിക്കുന്ന വസ്തുതയുടെ സത്യത്തിലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ സാധാരണഗതിയിൽ മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ നിയമനങ്ങളും പാർട്ടിയാണ് നടത്തുന്നത്. അവർക്ക് വീട്ടിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ആളുകൾ ഇപ്പോൾ വളരെ അടുത്ത് പെരുമാറേണ്ടവരെ സ്വാഭാവികമായിട്ടും
മന്ത്രിമാർക്ക് വെക്കേണ്ടി വരും. അങ്ങനെ വെക്കുന്നതിൽ ഒരു കുടുംബാംഗങ്ങളെ വെക്കാം എന്നുള്ളത് സാധാരണ നമ്മൾ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അത് വളരെ ചെറിയ ചില പോസ്റ്റുകളായിട്ടാണ് അത് വെക്കുക. ടെലിഫോൺ എടുക്കുക, വീട്ടിലകത്തൊക്കെ പെരുമാറാൻ കഴിയുക, ആ നിലയിൽ. ബാക്കിയൊക്കെ പാർട്ടി ചെയ്യുന്നതാണ്. അതൊക്കെ എത്രയോ കാലമായി പുലർത്തിപ്പോരുന്ന മാനദണ്ഡങ്ങളാണ്. ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്താൽ പാർട്ടിയുടെ നിയന്ത്രണം ഉണ്ടാവും. അതാണ് ഈ പറഞ്ഞ കാര്യം. അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് സിദ്ധാന്തവും പ്രയോഗമൊന്നുമില്ല. ആ ഒരു പരിധി അതിന് വെച്ചിട്ടുണ്ട് പാർട്ടി. ആ പരിധിയുടെ അപ്പുറത്തേക്ക് പോയാൽ പാർട്ടി അപ്പം ഇടപെടും. അതാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിലെന്തിനാ വേറെ ജീർണതയുടെ പ്രശ്നം വരുന്നത്? പറയുന്നതാണ് സത്യം എന്ന പ്രശ്നമില്ലേ? ശ്രീമതി ടീച്ചർ പറയുന്നു പാർട്ടിക്ക് പോറലേൽക്കാതിരിക്കാൻ ഞാൻ അന്ന് മൗനം ദീക്ഷിക്കുകയായിരുന്നു എന്ന്. ഇത്ര ലളിതമായ ഒരു കാര്യം എന്തിനാണ് മൂടി വെക്കേണ്ടത്? പറഞ്ഞാൽ പോരെ, പാർട്ടിക്ക് പോറലേൽക്കുന്ന എന്ത് കാര്യമാണ് ഇക്കാര്യത്തിൽ മൗനം ദീക്ഷിക്കാൻ മാത്രമായിട്ടുള്ളത്? അതിനുശേഷം പറയുന്നു സെക്രട്ടറി അറിയിച്ചതനുസരിച്ചാണ് ഞാൻ മൂന്ന് തസ്തികകളിൽ നിയമനം നടത്തിയത് എന്ന്. ഞാൻ സെക്രട്ടറിയുടെ അനുവാദം വാങ്ങിയിരുന്നു എന്ന് കേന്ദ്ര കമ്മിറ്റി അംഗമായ പി കെ ശ്രീമതി ടീച്ചർ പറയുന്നു. വൈകുന്നേരം മുഖ്യമന്ത്രി പറയുന്നു ഇല്ല, അങ്ങനെയല്ല. ആ വിവാദം പ്രമോഷന്റെ തലത്തിലെത്തിയപ്പോൾ, പ്രമോഷൻ നേടി എന്ന ഘട്ടത്തിലാണ് അത് വിവാദമായത്. അപ്പോൾ മാത്രമാണ് പാർട്ടി അറിഞ്ഞത്. അപ്പോഴാണ് പാർട്ടി നടപടിയെടുത്തതെന്ന് വിശദീകരിക്കുന്നു. രണ്ടു പേരും പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. അല്ല, രണ്ടുപേരും പറഞ്ഞ രണ്ട് കാര്യമല്ല, ഞാൻ തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞു. അനുവദനീയമായ ഒരു തലമുണ്ടതിൽ, അത് ഒരു വളരെ അടുത്ത് പാർട്ടി അനുവദിച്ചു കൊടുക്കുന്ന ഒന്നാണത്. കുടുംബം അകത്തൊക്കെ അടുത്ത് ബന്ധപ്പെടാവുന്ന, വീടുകളിൽ ബന്ധപ്പെടാവുന്നതാണത്. അതിൻ്റെ പരിധി വിട്ടാൽ പാർട്ടി സമ്മതിക്കില്ല. അത് തന്നെയാണ് അതിന് അതിൽ സംഭവിച്ചു. അത് തന്നെയാണ് വളരെ കൃത്യമാണത്. നമ്മൾ സാധാരണയായിട്ട് പേഴ്സണൽ സ്റ്റാഫിനെ വെക്കുമ്പോൾ പാർട്ടി അറിഞ്ഞു വെക്കുന്നതാണ്. വളരെ ചെറിയൊരു നമ്പർ, അവരുടെ വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ആ പരിധി വിട്ടാൽ പാർട്ടി ഇടപെടും. അതല്ലേ സംഭവിച്ചത്? അതിലിപ്പം എന്താ അതിൻ്റെ തർക്കമുള്ളത്? അവിടെ ഇടപെട്ടു എന്നല്ലേ മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത്? അതിലൂടെ ദുരൂഹമായ ഒരു ഭാഗവുമില്ല, താർക്കികമായ വിഷയവുമില്ല. അതിന്റെ സാധാരണ അനുവദനീയമായ അതിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പോയാൽ പാർട്ടി ഇടപെടുന്നു. അതാണ് അതിൽ സംഭവിച്ചിരിക്കുന്നത്. ഷെഡീൻ കുര്യാക്കോസ്, കെ എസ് ഐയുടെ തലപ്പത്ത് പി കെ സുധീരനെ നിയമിച്ച തീരുമാനം പിൻവലിക്കപ്പെട്ട് കഴിഞ്ഞു. ബാക്കിയുള്ള നിയമനങ്ങൾ ശരിയാണോ എന്ന പരിശോധന സി പി ഐ എം പാർട്ടി എന്നുള്ള നിലയിൽ നടത്തുകയുമാണ്. പ്രതിപക്ഷം ഇനി ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്? ഒരു തെറ്റ് പറ്റിപ്പോയി, അതിൽ നിന്ന് പിന്മാറുന്നു എന്നതിനപ്പുറത്ത് ഇനി എന്താണ് വേണ്ടത്? അല്ല, ഇത് ഒരു സമീപനത്തിൻ്റെ പ്രശ്നമാണ്. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ സമീപനം ഇതോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും പാർശ്വവർത്തികൾക്കുമായി കേരള ഭരണം അവർ അടിയറവ് വെച്ചിരിക്കുന്നു എന്നതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമായി ഈ വഴിവിട്ട നിയമനങ്ങളെ നമ്മൾ കാണുകയാണ്. ഇന്നലെ വരെ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട്, പി കെ ശ്രീമതി ടീച്ചറുമായി ബന്ധപ്പെട്ട് ചന്ദ്രാനന്ദനും അതുപോലെ കോളിയക്കോട് കൃഷ്ണനായരും ആനത്തലവട്ടം ആനന്ദനും ഇ കെ നായനാരുടെ കൊച്ചുമകനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇ പി ജയരാജൻ പറഞ്ഞു മുഴുവൻ പുറത്തു വരട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇന്ന് പുറത്തു വന്നു പിണറായി വിജയന്റെ സ്വന്തത്തിൽപ്പെട്ടയാൾ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിച്ചതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. ശൈലജ ടീച്ചറുടെ മകനും മരുമകളും നിയമനത്തിൽ വന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. ഇനിയും വരാനിരിക്കുന്നു, പുറത്തു വരട്ടെ. അപ്പൊ ഇതെല്ലാം പുറത്തു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഭാര്യ സഹോദരി പുത്രൻ ഹൈക്കോടതിയിൽ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിതനായി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകരെ നിയമിക്കുക എന്ന് നമുക്കറിയാമല്ലോ. രാഷ്ട്രീയ നിയമനങ്ങളാണ്. ഈ ടി നവീൻ എന്ന് പറയുന്നാൽ 14 കൊല്ലമായി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഹൈക്കോടതിയിലെ സി പി ഐ എം അനുകൂല അഭിഭാഷക അസോസിയേഷന്റെ പ്രവർത്തകനാണ്. പിണറായി വിജയന്റെ ഭാര്യയുടെ ഒരു ബന്ധുവായിപ്പോയി എന്നുള്ളത് ഒരു നിയമനത്തിന് തടസ്സമല്ലല്ലോ. അതേമാതിരി കെ കെ ശൈലജയുടെ മക്കളുടെ കാര്യമാണെങ്കിൽ മുൻപ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് അവർ നിയമിതരായത്, ഈ സർക്കാരിൻ്റെ കാലത്തല്ല. അപ്പോൾ ഇങ്ങനെ കുറേ കാടടച്ച് വെടിവെച്ച് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് വഴിമാറി പോകുന്നുണ്ടോ? അല്ല, അതല്ല ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അഞ്ജു ബോബി ജോർജിന്റെ സഹോദരൻ, അദ്ദേഹത്തിന് എല്ലാ യോഗ്യതകളും ഉണ്ടായിരിക്കും, സ്വജനപക്ഷപാതമാണ് എന്ന് പറഞ്ഞ് അഞ്ജു ബോബി ജോർജിനെ സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ, അല്ലല്ല ഞാൻ പറയട്ടെ, ദാസനെ പോലെ അക്കാര്യത്തിൽ എന്നിട്ട് പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രത്യേകമായ ഒരു അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഇനി ആ തർക്കത്തിലേക്ക് പോകുന്നില്ല. ഏതായാലും അന്ന് ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുള്ള നിബന്ധനകളിൽ വളരെ പ്രധാനപ്പെട്ടവയെല്ലാം
അവർ ഫുൾഫിൽ ചെയ്തിരുന്നു, ഒരു തർക്കവും വേണ്ട. ഇനിയിപ്പോ അതിലേക്ക് പോകണമെങ്കിൽ വേറെ ചർച്ച വെക്കാം. ഒരു കാര്യം ഞാൻ പറയുന്നു, അന്ന് അവരുടെ സമീപനം എന്തായിരുന്നു? സ്വജനപക്ഷപാതത്തിനെതിരെ അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞു. എന്നിട്ട് ടി പി ദാസനെ അവിടെ നിയമിച്ചു. ടി പി ദാസൻ ആരാണ്? അഴിമതി കേസിൽ പ്രതിയാക്കപ്പെട്ട വിജിലൻസ് അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ടി പി ദാസനെ സ്പോർട്സ് കൗൺസിലിന്റെ ചെയർമാനാക്കി ഇ പി ജയരാജൻ പ്രതീക്ഷിച്ചു. അപ്പൊ ഈ ഗവൺമെന്റിന്റെ സമീപനം വ്യക്തമാണ്, ഇനിയും പുറത്തു വരാനിരിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ബഹുമാനപ്പെട്ട വിജയരാഘവൻ, എന്റെ അറിവിൽ പത്രമാധ്യമങ്ങളിൽ നിന്നുള്ള പരിമിതമായ എന്റെ അറിവ് വെച്ച് കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 6 പ്രാവശ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടന്നു. അത് ദിവസങ്ങളോളം അവർ കൂടിച്ചേർന്ന് ചർച്ച ചെയ്തു. എന്താ ചർച്ച ചെയ്തത്? ഒരു പ്യൂൺ നിയമനം മുതൽ അങ്ങ് മുകൾത്തട്ടിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വരെ നിയമിക്കേണ്ട ആളുകളെ സംബന്ധിച്ച് ഇവർ കൃത്യമായ ക്രൈറ്റീരിയ തയ്യാറാക്കി. പണ്ട് പാർട്ടി പ്ലീനവുമായി ബന്ധപ്പെട്ട് മാർഗരേഖ തയ്യാറാക്കിയ ആളാണ് വിജയരാഘവൻ. അപ്പൊ ഇതെല്ലാം മുൻപിൽ വെച്ചുകൊണ്ട് ഒരു ഈച്ചയാണെങ്കിൽ പാർട്ടി സംവിധാനത്തിൽ ഒരു ഈച്ചയുള്ള ജേക്കബ് ജോർജ്, ശ്രീ ജേക്കബ് ജോർജ്, പിണറായി വിജയന്റെ വലം കൈയാണ് ഇ പി ജയരാജൻ എന്നാണ് ഇത്രയും കാലം അറിയപ്പെട്ടിരുന്നത്. അല്ല, അദ്ദേഹത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ലൈൻ കട്ടായി എന്ന് തോന്നുന്നു. ശ്രീ കെ സി ഉമേഷ് ബാബു, പിണറായി വിജയനും ഇ പി ജയരാജനും തമ്മിലുള്ള ഒരു പോര് സാധ്യമാണോ? കാരണം പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളായി പാർട്ടിക്കകത്ത്, പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ആഭ്യന്തര കുഴപ്പങ്ങളിലും എല്ലാ ആഭ്യന്തര തർക്കങ്ങളിലും പിണറായി വിജയന്റെ ഒപ്പം നിന്നിട്ടുള്ള ആളാണ് ഇ പി ജയരാജൻ. ഇപ്പോൾ ഇ പി ജയരാജൻ നടത്തിയ നിയമനങ്ങളെക്കുറിച്ച് എതിരഭിപ്രായമുണ്ട് പിണറായി വിജയന്, കാരണം അത് സർക്കാരിൻ്റെ ഇമേജിനെ ബാധിച്ചിരിക്കുന്നു. അക്കാര്യത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുക എന്നതിനപ്പുറത്ത്, ഇനി ജാഗ്രത കാണിക്കണം എന്ന് പറയുന്നതിനപ്പുറത്ത് എന്തെങ്കിലും സാധ്യമാകുമോ? അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പൊ 2 ദിവസമായിട്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ അദ്ദേഹം തന്നെ കഴിഞ്ഞ 3 മാസത്തെ തന്റെ മുഖ്യമന്ത്രി പദവിയിൽ നടത്തിയിട്ടുള്ള പല പ്രവർത്തനങ്ങളും തിരിഞ്ഞു കടിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹം അനേക ഉപദേഷ്ടാക്കളെ വെച്ചു. വാസ്തവത്തിൽ ഉപദേഷ്ടാക്കളൊന്നുമില്ലാതെ കേരളം ഭരിക്കുക, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേലിരിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് എൻ്റെ പഴയ പരിചയത്തിലുള്ള പിണറായി വിജയനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള 2 നേതാക്കരെയാണ് ഞാൻ സി പി എമ്മിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരായിട്ട് മനസ്സിലാക്കുന്നത്. ഒന്ന് സാക്ഷാൽ വി എസ് ആണ്, മറ്റൊന്ന് പിണറായിയാണ്. പക്ഷേ അദ്ദേഹം പലതരത്തിലുള്ള ഉപദേഷ്ടാക്കളുടെ തടവിലാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ പുറത്ത് ഔദ്യോഗികമായിട്ട് ഉപദേഷ്ടാക്കളുടെ പടയെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കുരിശ് അദ്ദേഹം ചുമക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ദാമോദരൻ്റെ വിവാദം അറിയാം തീർച്ചയായിട്ടും. പിന്നീട് ഗീതാ ഗോപിനാഥിൻ്റെ പുതിയ അദ്ദേഹത്തിൻ്റെ അവരുടെ ഉപദേശത്തിൻ്റെ പോളിസി സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇന്നത്തെ പത്രങ്ങളിൽ വന്നത് വിശ്വസിക്കുന്നമെങ്കിൽ, അത് വളരെ വിശ്വസനീയമാണെങ്കിൽ, പിണറായി എത്ര വലിയ ഊരാക്കുടുക്കിലേക്കാണ് പോകാൻ പോകുന്നത് എന്ന കാര്യവും ഇപ്പോഴേ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം അത് തത്വശാസ്ത്രപരമായ ചർച്ചക്കൊന്നും ഇതിനൊന്നും ഇടവരുത്തുന്നില്ല എന്ന് പറയാമെങ്കിലും പാർട്ടി സി പി എം ആയതുകൊണ്ട് അതൊന്നും കൈകഴുകി മാറി നിൽക്കാൻ പറ്റില്ല. കാരണം ഇന്നത്തെ ഗൈഡ് ലൈൻസ് നോക്കിയാൽ കാണാം, ഗീത ഹാർവേഡിൽ നിന്ന് വന്നിട്ട് കൊടുക്കുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് നടപ്പാക്കാൻ പിണറായിയെ പോലൊരു സി പി എം നേതാവ് പുറപ്പെടുമ്പോൾ അദ്ദേഹം എവിടത്തേക്കാണ് പോകുകയെന്നറിയാം. അങ്ങനെയൊക്കെ ഉള്ളൊരു പശ്ചാത്തലം മുഖ്യമന്ത്രിയായ പിണറായി കഴിഞ്ഞ 4 മാസം കൊണ്ട് ഒരുപക്ഷെ അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരോ പാർട്ടിയോ ചേർന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ ശ്രദ്ധിച്ചാണ് ഇ പി ജയരാജൻ്റെ പുതിയ ചെയ്തികൾക്കെതിരായിട്ട് നിലപാടെടുത്തിട്ടുള്ളത്. ഖണ്ഡിതമായി അസന്നിഗ്ധമായി അദ്ദേഹം നിരാകരിക്കുക ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം ഈ പറയുന്ന മന്ത്രിയുടെ മന്ത്രി പദവി പ്രതിസന്ധിയിലാകാൻ ആരംഭിച്ചിരിക്കുന്നു എന്നാണ്. അത് സി പി എമ്മിനകത്ത് എന്തു തരത്തിലുള്ള യുദ്ധങ്ങൾക്കാണ്? തീർച്ചയായിട്ടും ഇ പി ജയരാജൻ എന്ന് പറയുന്ന സി പി എം നേതാവിനെയും ആരെങ്കിലും കുറച്ച് കാണുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാനെന്തായാലും അദ്ദേഹത്തിൻ്റെ സി പി എം നേതാവ് എന്നുള്ള നിലയിൽ പാർട്ടിക്കകത്തുള്ള അദ്ദേഹത്തിൻ്റെ ശക്തിയും വലിപ്പവും ഒന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. നേരത്തെ ശ്രീ ഡീൻ കുര്യാക്കോസ് ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. വളരെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ നടത്തുന്ന കാര്യത്തിലെങ്കിലും, കാരണം ചെറിയ നിയമനങ്ങൾ വിട്ടേക്കുക, ജനറൽ മാനേജർ തസ്തികയിലേക്കും എം ഡി തസ്തികയിലേക്കും ഒക്കെ നിയമനങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും പാർട്ടിക്കകത്തൊരു ചർച്ച നടത്തുകയും പാർട്ടി അറിയുകയും ചെയ്യണമല്ലോ. പാർട്ടി എന്ന് പറഞ്ഞാൽ താഴത്തെ തട്ടിലല്ല, ഏറ്റവും മുകളിലെ തട്ടിൽ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിയാതെയാണോ ഈ നിയമനങ്ങളൊക്കെ നടത്തിയത്? അങ്ങനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിഞ്ഞുള്ള നിയമനമാണെങ്കിൽ ഇ പി ജയരാജനെ പഴിചേരാൻ സാധിക്കുകയുമില്ലല്ലോ. അല്ല, അത് പാർട്ടിയിൽ എല്ലാ നിയമനവും നടത്തുന്ന ഒരു സ്ഥലമല്ല പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ്. അത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുത്തിയ പൊതു നിലപാടുകളാണ് സാധാരണയായിട്ട് സ്വീകരിക്കുക.
പിന്നെ ചില പ്രത്യേകമായ വിഷയങ്ങൾ വന്നെങ്കിൽ ചർച്ച ചെയ്യുന്നുള്ളൂ. അല്ലാതെ പാർട്ടി ഓഫീസിലിരുന്നിട്ട് എല്ലാ ഒരു ഗവൺമെന്റ് പ്രവർത്തിക്കുമ്പോൾ അതിലെ എല്ലാ നിയമനങ്ങളും പ്യൂൺ ആരാണ് ക്ലാർക്കാണ് ആരാണ് എന്നുള്ളതൊന്നും പാർട്ടി സെക്രട്ടറി ഇട്ട് പരിശോധിക്കേണ്ട വിഷയം വരുന്നില്ല. അപ്പോൾ ഡി കുര്യാക്കോസ് പറഞ്ഞതുപോലെ 3 മാസത്തിൽ 6 തവണയല്ല, ഒരു പക്ഷേ 3 മാസത്തിൽ 12 തവണയാണ് ചിലപ്പോൾ സെക്രട്ടറി കൂടിയിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെതായ സംഘടനാപരവും രാഷ്ട്രീയവുമായ കാര്യങ്ങളിലേക്കാണ് കൂടുതൽ കൂടി പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും ഗവൺമെന്റുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളിൽ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ചർച്ച ചെയ്യും. പക്ഷേ ഓരോ മന്ത്രിയുടെയും അല്ലെങ്കിൽ ഓരോ വകുപ്പിലെയും അല്ലെങ്കിൽ ഓരോ തലത്തിലെയും നിയമനങ്ങളുടെ ഒന്നും അന്തിമ തീരുമാനം സാധാരണ പാർട്ടി സെക്രട്ടറി എടുക്കില്ല. അതൊന്നും ഗവൺമെന്റ് അല്ലേ, ജനങ്ങളുടെ ഒരു സംവിധാനമല്ലേ, അതിനതിൻ്റെതായ രീതിയിലല്ലേ പ്രവർത്തിക്കുക. ഗവൺമെന്റിന് ബദലല്ല പാർട്ടി എന്നുള്ളത് വ്യക്തമാണ്. അതാത് പൊതു മാർഗനിർദ്ദേശങ്ങൾ നൽകുക മാത്രമേ പാർട്ടി ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ എല്ലാ കാര്യങ്ങളും എല്ലാ നിയമനവും അങ്ങനെയില്ല. പക്ഷേ ഒരു കാര്യം വളരെ പ്രസക്തമാണ്, അതിൽ വരുന്ന പരിമിതി വന്നാൽ കൃത്യമായി ഇടപെട്ട് തിരുത്തിക്കാൻ പാർട്ടി ശ്രദ്ധിക്കും. അതിൽ യാതൊരു വ്യത്യാസമില്ല. അത് ഈ കാര്യത്തിലിപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പാർട്ടി അത് വ്യക്തമാക്കിയിട്ട്. ഇത്തരം കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ഞാൻ പറയട്ടെ, ഈ ഗവൺമെൻറ് ജനങ്ങൾ അർപ്പിച്ച ഒരു വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. ഈ ഗവൺമെൻറ് വലിയ അഴിമതി, ഇപ്പോൾ പലരും ആരോപിച്ചതുപോലെയുള്ള അഴിമതി ഒന്നും നടത്തുന്നവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. ആരെയും അത്തരം അഴിമതി നടത്താൻ പാർട്ടി അനുവദിക്കില്ല. പാർട്ടിയുടെ ഗവൺമെൻറ്റും സംവിധാനം ഉപയോഗിച്ച് ഒരു വ്യക്തിയും അഴിമതി നടത്തില്ല. അതിനൊക്കെ ഉള്ള ഒരു നിയന്ത്രണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ എല്ലാ കാലത്തുണ്ട്. നമുക്ക് വ്യക്തിപരമായ വിരോധം ഉണ്ടെങ്കിൽ പല ആക്ഷേപങ്ങളും ഉന്നയിക്കും. അതിലൊന്നും ഇപ്പം എനിക്ക് അഭിപ്രായത്തിൽ അത് ഓരോരുത്തരുടെ ഒരു വ്യക്തിപരമായ ഇൻറ്റഗ്രിറ്റിയുടെ പ്രശ്നമാണ്. പക്ഷേ നമ്മളൊരിക്കലും വേഗമായിട്ട് അങ്ങനെ പറയാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരാൾ തെറ്റായി പ്രവർത്തിച്ചാൽ, അഴിമതി നടത്തിയാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ പാർട്ടിയിൽ വെക്കില്ല. ഇപ്പോൾ ജയരാജനുമായി ബന്ധപ്പെടുത്തിയതിന് ഉന്നയിച്ച ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയെ സംബന്ധിച്ച് അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടിക്ക് അതിൽ വ്യക്തിപരമായ കാര്യലാഭത്തിനു വേണ്ടി പാർട്ടി സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ ആരും പാർട്ടി നേതൃത്വത്തിൽ ആരെയും അനുവദിക്കുന്ന കുറച്ചില്ല, ആരും അങ്ങനെ ചെയ്യില്ല. പക്ഷെ മനുഷ്യരെന്ന നിലയിൽ പരിമിതികൾ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും അതാത് അവസരത്തിൽ തിരുത്തിക്കുക എന്നത് ഒരു പാർട്ടി രീതിയാണ്. ആ നിലയിലാണ് ഈ വിഷയങ്ങളാകെ കാണേണ്ടത്. ഗവൺമെന്റിലിരുന്നുകൊണ്ട് പാർട്ടി ധനസമ്പാദനത്തിൻ്റെതല്ല, സ്വജനപക്ഷപാതത്തിൻ്റെതല്ല, തെറ്റായ ഒരു പ്രവർത്തനത്തിൻ്റെതുമല്ല. കേരളത്തിലെ ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, അതിനൊപ്പം നിൽക്കുകയാണ് ചെയ്യുക. അതിലെപ്പോഴെങ്കിലും ചെറിയ പെച്ചക സംഭവിച്ചാൽ അപ്പം തിരുത്തിക്കൊണ്ടായിരിക്കും ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് പോവുക. ഏറ്റവും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തോട് നീതി പുലർത്തുമെന്നാണ് തിരുത്തൽ. എങ്ങനെ ശ്രീ എ വിജയരാഘവൻ, ഒരു വ്യക്തിക്ക് പറ്റിയ പിഴവാണെങ്കിൽ ആ പിഴവ് തിരുത്തിയാൽ മതിയോ, അതോ വ്യക്തി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് പരിശോധിച്ച് ആ വ്യക്തിയെ തിരുത്തണോ? ഇവിടെ ഇ പി ജയരാജനാണ് 4 പേർക്ക് 4 കുടുംബക്കാർക്ക് നിയമനം നൽകിയിട്ടുള്ളത്. അതിൽ 2 എണ്ണം പ്രധാനപ്പെട്ട പദവികളാണ്, 1 MD യും 1 ജനറൽ മാനേജറും. അങ്ങനെ സ്വന്തം കുടുംബക്കാരെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച ആളെ അയാളുടെ നടപടി തിരുത്തിയാൽ മതിയോ, അയാളെ തിരുത്തണ്ടേ? ഇത് പാർട്ടി അത് ആലോചിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊന്നും ഇപ്പം എനിക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ ജയരാജൻ, ഞാൻ ആദ്യം പറഞ്ഞു സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ഒരാളല്ല ജയരാജൻ. പിന്നെ ഈ വിഷയത്തിൽ വന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ചില നടപടികൾ ഇപ്പം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പാർട്ടി അത് ചർച്ച ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. പാർട്ടി ചർച്ച ചെയ്തിട്ട് വരുമ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. അതിന് മുമ്പ് നമുക്ക് അത് സംബന്ധിച്ചൊരു അഭിപ്രായം പറയാൻ കഴിയും. കൂട്ടായ ഇത് പരിശോധന ഇത് സംബന്ധിച്ച് നടത്താത്തിടത്തോളം കാലം അതിനെ സംബന്ധിച്ച് മുൻകൂട്ടി ഒരു അഭിപ്രായം പറയുന്നത് ശരിയായിരിക്കില്ല. റൈറ്റ്, അതാണ് ശ്രീ ഡീൻ കുര്യാക്കോസ് CPIM നിലപാട്. വരുന്ന വെള്ളിയാഴ്ച 14-ാം തീയതി അവരുടെ പാർട്ടിയുടെ നേതൃയോഗങ്ങൾ ആരംഭിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും. ഇതുവരെ സെക്രട്ടേറിയറ്റിൽ അത് ചർച്ച ചെയ്തിരുന്നോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് ഇ ജയരാജൻ എന്ത് ചെയ്തു എന്നുള്ളത് സെക്രട്ടേറിയറ്റിൻ്റെ സ്ക്രൂട്ടിനിക്ക് വിധേയമാവുകയാണ്. അങ്ങനെയൊരു സംവിധാനമുണ്ട്. ഇപ്പോൾ ശ്രീ എ വിജയരാഘവൻ പറയുന്നത് വിശ്വസിക്കുകയാണെങ്കിൽ ഒരു തെറ്റ് പറ്റിയിട്ട് ആ തെറ്റും പേറി അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഈ സർക്കാരിലും പാർട്ടിയിലും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെയാണെങ്കിൽ ഇ ജയരാജനെ ഒരു നിമിഷം പോലും വൈകാതെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണം. അല്ലാത്ത പക്ഷം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എല്ലാം ഒരുമിച്ചിരുന്നുള്ള ആലോചനയുടെ ഫലമായിട്ട് മാത്രമാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നത് ഒരിക്കൽ കൂടി സ്ഥാപിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇവിടെ ഇ ജയരാജനെ കുറിച്ച് വിജയരാഘവൻ സഖാവ് പറയുന്നത് കേൾക്കുമ്പോൾ, അദ്ദേഹം പഴയ 2 കോടി രൂപ സാന്റിയാഗോ മാർട്ടിൻ്റെ കൈകളിൽ നിന്നൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ വാങ്ങിയ ആളാണ്. കേരള രാഷ്ട്രീയം ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം അഴിമതി നടത്തില്ല, അഴിമതിക്കാരനല്ല, പണം വാങ്ങില്ല, പണം കണ്ടാൽ അലർജിയാണെന്നൊക്കെ പറഞ്ഞാൽ ഇതാരെ വിശ്വസിപ്പിക്കാനാണ് എന്നുകൂടി വിജയരാഘവൻ സഖാവ് പറഞ്ഞു തരേണ്ടി വരും. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം, ഇവിടെ ഈ വിവാദമുണ്ടായതോടുകൂടി ഇടതുമുന്നണി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ. 1, ഈ നിയമനവുമായി ബന്ധപ്പെട്ട്
വളരെ വിശദമായി ഒരു സ്ക്രൂട്ടനിക്ക് കാര്യങ്ങൾ വരട്ടെ. കാരണം ഇവിടെ അദ്ദേഹം പറയുന്നത് ഒരു കൊച്ചുകുട്ടി പോലും വിശ്വസിക്കില്ല. കാരണം ലോക്കൽ കമ്മിറ്റി മുതൽ ഏരിയ കമ്മിറ്റിയും അതുപോലെ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും എല്ലാം അറിഞ്ഞ് തന്നെയാണ് ഭരണാനുകൂല്യം പറ്റുന്ന എല്ലാ നിയമനങ്ങളും നടക്കുന്നത്. ഒരു സംശയം വേണ്ട, തർക്കവും വേണ്ട, അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഏതെല്ലാം മേഖലയിൽ നിന്ന് ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്ന് സി പി എമ്മിന്റെ സഖാക്കന്മാർ ഭരണാനുകൂല്യത്തിന്റെ പേരിൽ എന്തെങ്കിലും നിയമനങ്ങൾ നേടിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഒരു വിഹിതം പാർട്ടിയിലേക്ക് തന്നെ അവർ വാങ്ങുന്നുണ്ട്. ഇത് അവർ അറിഞ്ഞു തന്നെയാണ് ഈ നിയമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ, ബന്ധുമിത്രാദികൾ ഏതെല്ലാം നിയമനങ്ങൾ നേടിയിട്ടുണ്ട്, അതോടൊപ്പം പാർട്ടിയുടെ പാർശ്വവർത്തികളായി അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തകരെന്ന നിർവചനത്തിൽ വരുന്ന വിധത്തിൽ ഏതെല്ലാം അനധികൃത നിയമനങ്ങൾ നടന്നിട്ടുണ്ട്, ആ ക്രമവിരുദ്ധമായി നടന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് പരിശോധിക്കപ്പെടണം. ഇവിടെ പാവപ്പെട്ട ചെറുപ്പക്കാർ തേരാപാര നടക്കുന്നു എന്ന് പറഞ്ഞ് വലിയ ആക്ഷേപം പറഞ്ഞവരാണ് ഇവർ. അതിൻ്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയവരാണ് ഇവർ. ഈ നാട്ടിലെ പാവപ്പെട്ട തൊഴിലില്ലാത്ത ചെറുപ്പക്കാരോട് എന്ത് കമ്മിറ്റ്മെൻ്റാണുള്ളത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, വിജിലൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ടല്ലോ, അഴിമതി വിരുദ്ധതയുടെ പേരിൽ വലിയ വിപ്ലവം പറഞ്ഞ് ആദർശ പ്രസംഗം നടത്തുന്ന വിജിലൻസ് ഡയറക്ടർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ജോലി എന്താ? ഇവിടെ എത്ര ആരോപണങ്ങൾ ഉണ്ടായി? ഒരു വശത്ത് സ്വാശ്രയ കച്ചവടം, ഇവിടെ ഈ കാര്യത്തിൽ തന്നെ നമുക്കൊരു തീരുമാനമെടുക്കാം. ശ്രീ എ വിജയരാഘവൻ, രാഷ്ട്രീയമായി നിങ്ങൾ നടത്തുന്ന പരിശോധനയ്ക്ക് അപ്പുറത്തുള്ള ഒരു പരിശോധന ഇക്കാര്യത്തിൽ നടക്കുമോ? വിജിലൻസ് ഉണ്ട്, വിജിലൻസിന് സ്വതന്ത്രമായ ഹസ്തങ്ങൾ ഇക്കാര്യത്തിൽ അനുവദിക്കുമോ? പാർട്ടിക്കപ്പുറത്തുള്ള പരിശോധന ഈ നടത്തിയിട്ടുള്ള നിയമനങ്ങളിൽ അനുവദനീയമാണോ ഈ സർക്കാരിന്റെ കാലത്ത്? അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. പ്രതിപക്ഷത്തിന് സാധാരണഗതിയിൽ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ കഴിയും, പരാതി കൊടുക്കാൻ കഴിയും. പരാതിയിൽ പഴുതുണ്ടെങ്കിലല്ലേ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത്. അത് ആ പരാതിക്ക് അകത്ത് മെറിട്ടുണ്ടെങ്കിൽ വരുന്ന കാര്യമാണ്. അത് പിന്നെ വിജിലൻസിലെ സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത്. ഞങ്ങളതിൻ്റെ ഞാനത് സംബന്ധിച്ച് എപ്പോഴും പറഞ്ഞ ആളല്ല. പ്രതിപക്ഷം രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പ്രക്രിയയാണത്. അതിനൊന്നും അതിൻ്റെ അപ്പുറത്തേക്കുള്ള അർത്ഥവിധാനങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയേണ്ടത്. ഇതിൻ്റെ ധാർമ്മികമായ പ്രശ്നങ്ങളാണ് അതിൽ ഇപ്പോൾ വന്നിട്ടുള്ള കൃത്യമായ നിലപാടുകളാണ്. റൈറ്റ്. ഏതായാലും വിജിലൻസ് ഇക്കാര്യം പരിശോധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ശ്രീ വിജയരാഘവൻ, ശ്രീ ഡീൻ കുര്യാക്കോസ്, ഒപ്പം ശ്രീ കെ സി ഉമേഷ് ബാബു, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ ഭാസുരേന്ദ്ര ബാബു. തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡി മരണം. മോഷണ കുറ്റം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത തമിഴ്നാട് സ്വദേശി മാരിമുത്തുവിനെയാണ് സ്റ്റേഷനിൽ മരിച്ച നിലയിൽ കണ്ടത്. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എഡിറ്റർ സമർ പൂർണ്ണമാവുന്നു. നമസ്കാരം.